കോവിഡ് വാക്സിനേഷൻ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തെ സ്വകാര്യ സുരക്ഷാ ഏജൻസികൾ. രോഗവ്യാപനം തുടരുമ്പോഴും വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. പോലീസുകാർക്കൊപ്പം തങ്ങളെയും വാക്സിനേഷൻ പരിഗണിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സംസ്ഥാനത്ത് 10 ലക്ഷത്തോളം സ്വകാര്യ സുരക്ഷാ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ സ്വകാര്യ സുരക്ഷാ ജീവനക്കാരുണ്ട്. കോവിഡ് വ്യാപന സമയത്തും തുറന്നു പ്രവർത്തിക്കാൻ അനുവാദമുള്ള കൊറിയർ, സൂപ്പർമാർക്കറ്റുകൾ, ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെല്ലാം ഇവർ ജോലി നോക്കുന്നു. 10 ലക്ഷത്തോളം സെക്യൂരിറ്റി ഗാർഡുകൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും 45-നും 55-58 ഏജ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവർ ഏറ്റവും കൂടുതൽ അടുത്ത് മറ്റുള്ളവരായിട്ട് അടുത്തിടപഴകുന്ന ആളുള്ളൂ. അവർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന തങ്ങൾക്ക് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തി എത്രയും വേഗം വാക്സിൻ നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വിഭാഗം സെക്യൂരിറ്റി ചെയ്യുന്നത് മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരെ പോലെ തന്നെ ഞങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിന് തക്ക എന്താ പറയുക, കാര്യം ഒരു മുൻഗണനയോ കാര്യങ്ങളോ ഞങ്ങൾക്ക് കിട്ടാറില്ല. വാക്സിൻ നൽകുകയാണെങ്കിൽ ജീവനക്കാർക്കായി ക്യാമ്പ് നടത്തുവാനുള്ള സൗകര്യം സംഘടന നേരിട്ട് ഒരുക്കാമെന്ന വാഗ്ദാനവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. News 18, Kochi.